ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ക്രാഫ്റ്റ് ടീച്ചർ. ക്രാഫ്റ്റ് ടീച്ചറിൻ്റെ മുമ്പത്തെ ഒരു എപ്പിസോഡിലൂടെ തന്നെ നമ്മൾ തായ് ക്ലേ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് കണ്ടിരുന്നു. അത് പക്ഷേ കുറച്ച് സമയമെടുത്ത് നമ്മൾ ചെയ്യുന്ന മെഷീൻ മെയ്ഡായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ തായ് ക്ലേ കൊണ്ട് തന്നെ നമ്മളുടെ കൈ കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തായ് ക്ലേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്തരത്തിലൊരു ക്രാഫ്റ്റാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ ക്രാഫ്റ്റ് നമുക്കായി പറഞ്ഞു തരുന്നു ശ്രീമതി റീന മാർട്ടിൻ. ഹലോ ചേച്ചി, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അന്ന് കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ ആയിരുന്നു ചെയ്തത് അല്ലേ? മെഷീനൊക്കെ വെച്ചിട്ട് നമ്മൾ എളുപ്പത്തിലാണ് ചെയ്യുന്നത്. തായ് ക്ലേ ആണല്ലേ ഇതിന്റെ? തായ് ക്ലേ ആണ്. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് സൂക്ഷിക്കണം, കവർ ചെയ്ത് വെക്കണം എപ്പോഴും, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. ഇതിനകത്ത് നമ്മള് ഫ്ലവർ ഉണ്ടാക്കാൻ നേരത്തെ എപ്പോഴും പെയിന്റ് നമ്മൾ ഇതിന്റെ കൂടെ കുഴച്ചെടുക്കുക ചെയ്യാം. പിന്നെ കയ്യിൽ നമ്മൾ ശകലം വാസലിൻ തൂത്ത് കഴിഞ്ഞാൽ നല്ലതാണ്, കാരണം ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോവാണ്ടിരിക്കാനും നല്ലതാണ്. പിന്നെ നമുക്ക് കുഴയ്ക്കാൻ കുറച്ച് എളുപ്പം, കുറച്ച് വാസലിൻ എപ്പോഴും കയ്യിലോട്ട് തൂത്ത് വയ്ക്കുക, എന്നിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് ഇതിൽ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കളർ, നമ്മൾ ഏതോ ഫ്ലവർ ചെയ്യണം, ഫ്ലവറിന് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ പെയിന്റ്, ഓയിൽ പെയിന്റ് തന്നെയാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. ഓയിൽ പെയിന്റ് ആർട്ടിസ്റ്റ് ഓയിൽ കളറാണ് യൂസ് ചെയ്യണത്. സ്റ്റുഡൻസും ഉണ്ട്, ആർട്ടിസ്റ്റ്, അങ്ങനെ രണ്ട് ടൈപ്പാണ് ഓയിൽ കളേഴ്സ് വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് നല്ലതായിരിക്കാൻ വേണ്ടിയിട്ടാണ് ആർട്ടിസ്റ്റ് യൂസ് ചെയ്യുന്നത്. മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിവിടെ മാറ്റി വെക്കുകയാണ്. ഇതവിടെ ഇരിക്കട്ടെ. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊതിഞ്ഞ് വെച്ചോളണം. ശരിക്കും എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ അത് തന്നെ ഓയിൽ പെയിൻറ് തന്നെ വേറൊരു കളർ, ഓറഞ്ച് കളർ മിക്സ് ചെയ്ത് ഒരു ശകലം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് നമുക്കിതിന് ഇപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഫ്ലവറിന് പിറ്റ്സ് പോലെ വേണം. ഈ പോളൻസ് ഉണ്ടാക്കുമല്ലോ നമ്മൾ, അപ്പോൾ അത് നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ പിറ്റ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി. ഇതിനകത്തേക്ക് നമ്മൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ ചെറിയ ബോള്, ചെറുതെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റാവുന്ന അത്രയും പൊടിയായിട്ട് എടുക്കുക. അത് അത്രയും പൊടിയായിട്ട് എടുക്കാൻ വേണം. നമ്മളപ്പം തന്നെ ഡ്രൈ ആവുന്നതിന് മുമ്പേ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മതി. അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തനിയേ ഇരുന്ന് ഉണങ്ങിക്കോളൂ. ഞാനൊരു നാലിനടുത്തുണ്ട്. ഇതിപ്പോ നാലോ അഞ്ചോ, അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നുമില്ല. നാലെണ്ണം അല്ലെങ്കിൽ അഞ്ച്, നമ്മൾ ഒരേ ലെങ്ത്തിലാക്കി എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിലങ്ങ് കട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒരേ ലെങ്ത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ നിൽക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കുറച്ചും കൂടി തിക്ക് കൂടി, തിക്നെസ് കൂടിയതാണിത്. അപ്പം നമ്മൾ ആ ഏറ്റവും തിന്നായിട്ടുള്ള നേരത്തെ എടുത്തു, കുറച്ചും കൂടെ തിക്നെസ് കൂടിയതെടുത്തിട്ട് ഈ ലെങ്ത്തൊക്കെ നമ്മുടെ ഇഷ്ടംപോലെ ഉണ്ട്. അത് വെച്ചാൽ സ്റ്റെമ്മിൻ്റെ ലെങ്ത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത്രേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം. ഇതിനെ അതിലേക്ക് ചുറ്റി വയ്ക്കണം അല്ലേ? അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ തായ് ക്ലേയും യെല്ലോ കളറും പെയിന്റും കൂടി ചേർന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ എടുക്കുക. ഫ്ലവർ മേക്കിങ്ങിന് ഒരു ഫ്ലവർ ഉണ്ടാക്കണം. നന്നായിട്ട് കയ്യിലിട്ട് കുഴച്ചിട്ട് ഇതിന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, അപ്പോൾ കത്രികയാണ് കത്രിക യൂസ് ചെയ്താണ് ചെയ്യണം. അപ്പോൾ കത്രികയിലും കുറച്ച് വാസലിൻ തൂത്തില്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. കറക്റ്റ് രണ്ടായിട്ടാണ് കട്ട് ചെയ്യുക. രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ അങ്ങ് വെളുത്തി വെച്ചു. എന്നിട്ട് ഒരു പോർഷൻ നമ്മൾ മൂന്നാക്കി എടുത്തു. എന്നിട്ട് കൈ കൊണ്ട് പതുക്കെ 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 അതിനെ പെറ്റൻ്റെ ഒരു ഷേപ്പിലേക്ക് അത് കൈ കൊണ്ട്, ഇതാ ഞാൻ നമ്മൾ കട്ടറും വെയിനറൊന്നും ഇല്ലാണ്ട് കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കുന്നത്. കൈ കൊണ്ട് തന്നെ നമ്മളതിനെ ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ഒരു ആക്കി എടുക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൂത്ത് പിക്ക് എടുക്കുക. ടൂത്ത് പിക്ക് എടുത്ത് ശരിക്കും വരഞ്ഞു കൊടുക്കണം. പിന്നെ ഇപ്പം ഇതിൻ്റെ ബാക്കിലേക്ക് ഇത് തന്നെ നന്നായിട്ടൊന്ന് കുഴിച്ചു കൊടുക്കുക. ബ്രഷ് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കുഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ കമ്പി നേരത്തെ ഉണ്ടാക്കി വെച്ചില്ല ഇത് ഇതിൻ്റെ സ്റ്റെമ്മ് നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ വെച്ച് ഇതുപോലെ തന്നെ
സ്റ്റെമ്മാക്കി. എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ഫ്ലോ ടൈപ്പ് ഒന്നും ചുറ്റില്ല, ക്ലേ വെച്ചിട്ട് തന്നെയാണ് ഇതിന്റെ കംപ്ലീറ്റ് അങ്ങ് ചെയ്യുന്ന ക്ലേ വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ നമ്മള് ഇങ്ങനെ ചുറ്റി 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 കൊടുക്കണം. കരവിരുത് എന്ന് പറയുന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന ഒരു ക്രാഫ്റ്റാണിത്. വളരെ വളരെ ഭംഗിയുള്ള ഒരു ക്രാഫ്റ്റാണ് തൈക്ലേ ഫ്ലവേഴ്സ്. ഇത് എളുപ്പത്തിൽ തന്നെ നമ്മുടെ കൈകൊണ്ട് തന്നെ പെട്ടെന്ന് 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 ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഒരു കുറച്ചൊന്ന് വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ, കൈക്കൊരു വഴക്കം വരാനായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേച്ചി ഈ ക്രാഫ്റ്റ് പറഞ്ഞു തന്നതിന്. അപ്പോൾ ഇതുപോലെ ചെയ്ത കുറേ ഐറ്റംസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ തൈക്ലേ ഫ്ലവേഴ്സാണ്, വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന തൈക്ലേ ഫ്ലവേഴ്സ്. പല ഷേപ്പിലും പല തരത്തിലും. നമ്മളുടെ സാധാരണ മുറ്റത്ത് നിൽക്കുന്ന വാടാമല്ലിയില്ലേ, ഇതാ അതുണ്ടോ, നല്ല രസമല്ലേ. ഇത് ഫുള്ള് എൻ്റെ സ്റ്റെമ്മും ലീവ്സും എല്ലാം തന്നെ തൈക്ലേ ഫ്ലവർ തൈക്ലേ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. പിന്നെ എന്താ, താമരയോ എല്ലാം ഉണ്ട്, എല്ലാ തരത്തിലുള്ള. പിന്നെ നമ്മളുടെ ഇമാജിനറി ഫ്ലവേഴ്സ് ഏതൊക്കെ തരത്തിൽ, നമ്മുടെ മനസ്സിന് ഇനി ഒരു പൂവിന് എന്തൊക്കെ ഷേപ്പ് വേണോ അതൊക്കെ ആക്കിയെടുക്കാം. നല്ല ഭംഗിയാണ്, നിറങ്ങൾ ഏത് വേണമെങ്കിലും കൊടുക്കാം. വളരെ ഭംഗിയാണ്. ഓയിൽ പെയിൻറ്റും തൈക്ലേയും വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ക്രാഫ്റ്റുമായിട്ട് വീണ്ടും ക്രാഫ്റ്റ് ടീച്ചറിനെ മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. കാണാം.